കൂത്തുകാടി നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു സ്നേഹമാണ് അത്ര പ്രകടിപ്പിക്കുന്നത്. എത്രയോ ആളുകൾ ബസ്സിലിരുന്ന് ശപിക്കുന്നുണ്ടാവും, ഇവരെ നബി ജനിക്കാൻ കണ്ടൊരു നേരെ, മനുഷ്യൻ എവിടെ എത്തേണ്ടതാണ്, എത്ര സമയമായി എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രാകുന്നുണ്ടാവും. അങ്ങനെ ആളുകളെ പ്രാക്കം വാങ്ങിയാൽ ഇവർക്ക് പ്രശ്നമല്ല, ഇവരെ സ്നേഹം പ്രകടിപ്പിക്കലാണ്. സ്നേഹം ഇവരെ ഇവർക്ക് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തങ്ങ് പ്രകടിപ്പിച്ചാൽ പോരെ, റോട്ട് കറങ്ങേണ്ടതുണ്ടോ? മുജാഹിദുകൾ പണ്ടേ പറഞ്ഞിട്ടാണ് ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുള്ള പ്രകടനങ്ങളെ, അത് മൗലിദിന്റെ പേരിലായാലും ശ്രീകൃഷ്ണ ജയന്തിന്റെ പേരിലായാലും പള്ളിപ്പെരുന്നാൾ ഘോഷയാത്രന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ശരി, റോഡ് ബ്ലോക്ക് ആക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത കാലത്ത് അതിനനുകൂലമായ ഒരു വിധി ഉണ്ടാക്കി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട SNDP-ക്കാര് എറണാകുളം ജില്ലയില് നടത്തിയ ഒരു വലിയ പ്രകടനം, വമ്പിച്ച ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട കോടതി ഇടപെടുകയും കുറെ ആളുകൾക്ക് ഇതിന് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കൽ സദഖയാണ്, വഴി മുടക്കുന്നത് ഇല്ലാതാക്കി കൊടുക്കൽ സദഖയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സാഹിബിന്റെ അനുയായികള് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടത്. എവിടുന്ന് കിട്ടിയതായി ആൺകുട്ടികളെ കൊണ്ട് ദപ്പ് മുട്ടിച്ച് ഡാൻസ് ആടിക്കലൊക്കെ ചണ്ട? ചിലരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും റോട്ടിൽ ഇറങ്ങി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് കുറച്ച് കുറവുണ്ട്, പെൺകുട്ടികളെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വലിയ ആഘോഷം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി, ഏയ് മുഹമ്മദ് നബിയെ പൊക്കാൻ വേണ്ടിയിട്ട് ഈസാ നബിനെ ഡൗൺ ആക്കി. പ്രവാചകന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങള് മൗലീദിന്റെ ആവേശത്തിൽ അങ്ങനെ വരെ പറഞ്ഞു പോയത് ഇവരെ പ്രകടനത്തിൽ ഉണ്ടായി. ആ പ്രകടനത്തിൽ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പലതരത്തിലുള്ള പാട്ടുകളും താളമേളങ്ങളും കൈകൊട്ടിക്കളികളും അതുപോലെ തന്നെ RSS-കാരെ പോലെ റൂട്ട് മാർച്ചും അത് പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു ശക്തി പ്രകടനമായി അധപ്പതിച്ചിരിക്കുകയാണ് വാസവത്തിൽ മീലാദ് ഘോഷയാത്ര. ഇത്തരത്തിലുള്ള ഘോഷയാത്രകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് പലപ്പോഴും വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ടതെന്ന് വർഗീയ കലാപങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഒരുപാട് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ സലഫ് സാലിഹുകളോ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ, 4th century ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് അഭിമാനിക്കുന്ന സുന്നികളെന്ന് പെരുമ്പറയടിക്കുന്നവർക്ക് നടത്താൻ പറ്റുക? തനിച്ച ബിദഅത്തല്ലേ ഇത്? 40 ആയത്ത് തെളിവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതോടെ നിങ്ങൾ മുമ്പ് പറഞ്ഞതിന് വൈരുദ്ധ്യായില്ലേ? 4th century ഈ സമ്പ്രദായം ഉണ്ടായതെന്ന് നിങ്ങൾ തന്നെ പറയുകയും 40 ആയത്ത് തെളിവുണ്ട് എന്ന് പറയുകയും ചെയ്താൽ പരമ വൈരുദ്ധ്യല്ലേ? കാരണം 40 ആയത്തിൽ ഉള്ളൊരു സംഗതിയാണെങ്കിൽ ആ ആയത്തനുസരിച്ച് സഹാബത്തും താബിങ്ങളും താബി താബികളൊക്കെ അത് കൊണ്ടാടേണ്ടതായിരുന്നില്ലേ? അല്ല, അവർക്കൊന്നും തിരിയാത്തത് കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരാക്ഷേപിക്കലാണ്, അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് 40 ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലിദിന്റെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ആക്ഷേപിക്കലാണ് വാസ്തവത്തിൽ അത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരായത്തിലും തെളിവില്ലാത്തതും പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ടതുമായ തനിച്ച ബിദഅത്താകുന്നു ഈ മൗലിദാഘോഷം. ആ ബിദഅത്തിനോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ മൗലിദ് ഇന്ന് റബീഉൽ അവ്വലിൽ മാത്രമല്ല, ഒരേ കൂടുമ്പോ മൗലിദ്, ഗൾഫ് പോകുമ്പോ അന്ന് മൗലിദ്, ഹജ്ജിന് പോകുമ്പോ അപ്പ മൗലിദ്, പേത്തിന് കൂട്ടാൻ വരുമ്പോ അപ്പ മൗലിദ്, കുട്ടിയെ കാണാൻ വരുമ്പോ അപ്പ മൗലിദ്, പുരക്ക് കുറ്റിയടിക്കുമ്പോ അപ്പ മൗലിദ്, എല്ലാത്തിനും ഇപ്പൊ മൗലിദാണ്. കാരണം എന്താ? നേർച്ചപ്പാട്ടാണ്, ചൊല്ലുന്ന സ്ഥലത്ത് ബർക്കത്തുണ്ടാകും, ചൊല്ലിച്ചവന് ബർക്കത്തുണ്ടാകും, ചൊല്ലിയവന് ബർക്കത്തുണ്ടാകും എന്നൊക്കെയാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത്. അതിനൊക്കെ ന്യായീകരിക്കുന്നതോ ഇതൊക്കെ മദ്ഹാകുന്നു എന്നാണ്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രചാരണം കൊണ്ട് ഈ സബീഹ പുസ്തകത്തിൽ ഉള്ളത് എന്താണ് എന്ന് ആളുകൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നും അർത്ഥമറിയാതെ വായിച്ചു പോകലായിരുന്നല്ലോ. ഇപ്പൊ മുജാഹിദുകൾ അവരുടെ പ്രസംഗത്തിൽ അതിലെ ഓരോ വരികളും എടുത്തിട്ട് സഹോദരങ്ങളെ ഇത് ചൊല്ലാൻ പറ്റുമോ, ഒരു മുസ്ലിമായ മനുഷ്യർ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ഓരോ മൗലിദുകളും പോസ്റ്റ്മോർട്ടം നടത്തി സംസാരിച്ചപ്പോ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സബീന എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ വളരെ ബഹുമാനത്തില് തുണിയിൽ പൊതിഞ്ഞ് വളരെ ഭദ്രമായി മുസാബിന്റെയും കൂടി മേലെ വെച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം ആളുകൾക്ക് ഖുർആനിനേക്കാളേറെ ബന്ധമുണ്ടായിരുന്നത് സബീനയുമായിട്ടാണ്. ഖുർആനിലെ സൂറത്ത് ചോദിച്ചാൽ കുട്ടികൾക്കോ വലിയവർക്കോ ആണിനോ പെണ്ണിനോ ഒന്നും അറിയുമായിരുന്നില്ല. കാരണം അതെന്താ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർക്ക് മാത്രം ബന്ധമുള്ളതാണ്. ഉസ്താദുമാര് മരിച്ചോന്റെ തലക്കും പുറത്തിരുന്ന് ഓതുക, അതുപോലെ തന്നെ കത്തപ്പര കെട്ടിയിട്ട് കബറും പുറത്തിരുന്ന് ഓതുക, അതുപോലെ അവര് രോഗം ഉണ്ടാകുമ്പോ ആളുകൾക്ക് ആയത്ത് എഴുതി കെട്ടി കൊടുക്കുക. ഇങ്ങനെ ഖുർആൻ സാധാരണക്കാർക്ക് എന്തല്ല,
വല്ലാകെ കുടിയോത്തിന് വരും. അഞ്ചോ പത്തോ വീടുകൾ ഒന്നിച്ച് കോൺട്രാക്ട് എടുത്തിട്ട് അത് ഓതിയിട്ട് കന്നീലും മകരത്തിലും ചെലവഴിച്ച് പുറത്തുതരണ മാതിരി എന്തെങ്കിലും വാങ്ങുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എശാ മകരീബിന്റെ ഇടയിൽ ഒരു മൊയ്യദ്ദീമാല് അല്ലെങ്കിൽ ഒരു മംഗൂസോ ചെല്ലാത്ത വീടുണ്ടായിരുന്നില്ല. പ്രായമുള്ള ആളുകൾക്ക്, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും ഒക്കെ മനപ്പാടം ഉണ്ടായിരുന്ന പല മാലകളും പല മൗലീദുകളും ഉണ്ടായിരുന്നു. തല മുതൽ തല വരെ മഗരിബ് നിസ്കരിച്ചിട്ട് ഇശാന്റെ ഇടയിൽ നിക്കാറുമായി നിന്നതും ചൊല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല പണ്ടൊന്നും. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. പക്ഷെ ഇസ്രായേൽ പ്രസ്ഥാനം വന്നാ പറഞ്ഞ് ആളുകൾ എഴുതി ഉണ്ടാക്കിയ ഈ തരത്തിലുള്ള പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും റാത്തീബും ഹദ്ദാദും ബെയ്ത്തും വകകളും അതുപോലെ തന്നെ ഇരവുകള് ദ്വാകളും എന്നൊക്കെ പറഞ്ഞ് പല ജാതി സാധനങ്ങൾ ഇതൊക്കെ കൂട്ടിയ സമീര കിതാബ് വലിച്ചെറിയണം. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് വരണം, അതിന്ന് ഒരായത്ത് പഠിക്കുക, അല്ലെങ്കിൽ പ്രവാചകൻ സാഹിബിന്റെ ഹദീത്ത് പഠിക്കുക. അതാണ് മുസ്ലിമീങ്ങളുടെ പ്രമാണം, അതാണ് മുസ്ലിമീങ്ങൾക്ക് പുണ്യം കിട്ടാനുള്ളത്. ആരെങ്കിലും ഏതോ കാലത്ത് എഴുതി ഉണ്ടാക്കി ചൊല്ലിയാൽ കൂലി കിട്ടുന്നതല്ല എന്നിങ്ങനെ മുസ്ലിമീങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ എതിർത്തു നിന്നവരുടെ അനുയായികൾ പോലും അവസാനം ആ വിഷയത്തിലേക്ക് വന്നു. സബീന തിരിയാത്തൊരു കാലം വന്നു. ഞാനല്ല ഇത് പറയുന്നത്, മലപ്പുറം ജില്ലയിലെ ഇ കെ സമസ്തയുടെ നേതാവ് സലാഹുദ്ദീൻ ഫൈസി പറയാണ്, ഞങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് കുട്ടിയോടൊരു സബീന കൊണ്ടുവരാൻ പറഞ്ഞു മൗലി തോതാൻ വേണ്ടി. പക്ഷേ കുട്ടി കൊണ്ടുവന്നത് സബീന പൊടിയായിരുന്നു. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അജേര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? നിക്കലുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേപ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. ആ മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. അര ഉമ്മമാർ ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടു ശീലിച്ചതാണ്, സ്വഭാവങ്ങളൊക്കെ കണ്ടു ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീന എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ, ആ കുട്ടിയെ വിളിച്ചിട്ട് രണ്ട് സബീന കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിനെ സബീന കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടി, കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ ആ കുട്ടിയുണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടവാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സബീന ഉണ്ടാന് എന്നിട്ട് എവിടെ അതിരിക്കണ്? അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന രണ്ട് സബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിരിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. ഓ, വലിയ അപകടം തന്നെയാണ്. സബീനയും സബീനപ്പൊടിയും തിരിയാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അതാ മൂപ്പര അപകടം എന്ന് പറയുന്നത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം, ഇ കെ സമസ്തയിലെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം എന്താ? മുജാഹിദ് പ്രസ്ഥാനം വളരുന്നു. ഇത്രയൊക്കെ ഞങ്ങൾ തടുത്തു നിർത്താൻ നോക്കിയിട്ടും കേൾക്കരുത്, പോകരുത്, നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും മുജാഹിദുകളുടെ ആശയം ഡയറക്റ്റായി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് മുസ്ലിയാക്കന്മാരുടെ അനുയായികളിൽ വരെ സ്വാധീനം ചെലുത്തുന്നു. കാരണം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പഠിച്ചോൻ ചോദിക്കൂല. നാളെ പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുന്നത് ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ, സബീനന്റെ അടിസ്ഥാനത്തിലല്ല. നിനക്ക് സബീൻ അറിയോ എന്ന് ചോദിക്കുന്നില്ല. ഇന്ന ഖൗമിത്തഖദു ആദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ എന്റെ ഈ ജനത ഈ ഖുർആനെ ബഹിഷ്കരിച്ചതാക്കി വിട്ടല്ലോ, ഒഴിച്ചിട്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഈ ഉമ്മത്തിനെതിരെ നാളെ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കും. ആ ഖുർആൻ വായിക്കാതെ അത് പഠിക്കാതെ യായുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ അവഗണിച്ച കുറ്റം നമുക്കുണ്ടാകും. പക്ഷെ ആരൊക്കെ എഴുതി കൂട്ടിയ ഏടുകളും വകകളും പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും റാത്തീബും അത്താദും അത് ചൊല്ലുകയും 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 ചെയ്തു ില്ലെങ്കിൽ നാളെ പരലോകത്തൊരു കുറ്റവുമില്ല. ഈ ആശയം പല ശൈലികളിലായി മുജാഹിദ് പ്രസ്ഥാനം ഇടതടമില്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രചരിപ്പിച്ചതിന്റെ ഫലമാണ് അദ്ദേഹം ആ പറഞ്ഞത്. മോലിയാര വീട്ടിലും ആജിയാര വീട്ടിലും വരെ ഇന്ന് മൗലി തോന്നുന്നില്ല. അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സബീന അറിയില്ല. നേരെ മറിച്ചൊരു മുസേബ് കൊണ്ടുപോ മോനെ എന്ന് പറഞ്ഞേച്ചോകട്ടെ, കുട്ടി മുസേബെടുത്തു വരും, കുട്ടിക്ക് യാതൊരു തെറ്റൂല. കാരണം എന്താ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൗറാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇളക്കി വിട്ട തൗഹീദിന്റെ കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ ഇസ്ലാഹിന്റെ കൊടുങ്കാറ്റ് അത് ഈ കേരളത്തിലെ എല്ലാ സംഘടനകളെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം ആരൊക്കെ നിഷേധിച്ചാലും അത് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പല ആളുകൾക്കും അറിയാത്തത് തികട്ടി വരികയാണ്. അദ്ദേഹം പറഞ്ഞു പോയി, വലിയ അപകടം ഇതാണ്.
സബീനയും ഖുർആനും തിരിയാ സബീന തിരിയാത്തൊരു കാലം വന്നതൊരു വലിയ അപകടമാണ്. ഒരപകടവുമില്ല, പൈസയും ശുഭ സൂചനയാണത്. മുസ്ലിം ഉമ്മത്ത് ഈ ബിദ്അത്ത് കിതാബിനെ വലിച്ചെറിയാൻ തുടങ്ങിയതിന്റെ ശുഭ സൂചനയാണത്. നിങ്ങൾക്കറിയില്ലേ, പണ്ടൊക്കെ ബദർമാല ചൊല്ലിയിട്ടാ പ്രസവിപ്പിച്ചിരുന്നത്. ബദർമാലയിൽ തന്നെ കാണാം. കണ്ടോ, 313 ബദരീങ്ങളെ പേരുള്ള ബദർമാല, അത് ഏറ്റവും മികന്തുള്ള പേറ്റ് വരുത്തത്, വലിയ ഗൗരവമുള്ള പ്രസവ വേദനയിൽ ആ 313 ബദരീങ്ങളെ പേരുള്ള ബദർമാല അങ്ങ് ചൊല്ലിയാൽ കൂറി മുടിയും മിൻ പറഞ്ഞു തീരും മുമ്പ് കുട്ടി പിറക്കലിൽ ഇല്ലാശക്കെന്നോ അവർ, കുട്ടി ജനിക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട, കുട്ടി പറന്നിരിക്കും പ്രസവിച്ചിരിക്കും, അത്ര ഗ്യാരണ്ടിയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുസ്ലിയാക്കന്മാരെ വീട്ടിൽ പോലും അതുണ്ടോ? ഗർഭിണിയായാൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു, മാസാമാസം ചെക്കപ്പ് നടത്തുന്നു, 10-ാം തീയതി ഡേറ്റ് എന്ന് പറഞ്ഞ 5-ാം തീയതി മുസ്ലിയാരി പോയി അഡ്മിറ്റ് ചെയ്യുന്നു, എന്നിട്ട് തലയണിയും ബക്കറ്റ് കൊടുത്ത് പായുന്നു അല്ലേ? വെത്തിൽ എഴുതി കൊടുക്കുന്നുണ്ടോ? പിഞ്ഞാണം എഴുതി കൊടുക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ പ്രസവ വേദന എടുത്ത പെണ്ണിനെ വീട്ടിൽ തന്നെ കിടത്തിയിട്ട് ബദർമാല ചൊല്ലിയിട്ടും പ്രസവിക്കാത്ത പെണ്ണാണെങ്കിൽ അതാ അമിന്തത കുരിജി ബുർദ ചൊല്ലിക്കൊടുക്കും. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ മുജാഹിദ് സമ്മേളനത്തിന്റെ ഫറൂഖ് സോവനീറിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പല വേഷവും അഭിനയിച്ച കാലത്ത് കുറച്ചുകാലം മൊല്ലാക്കിയായി ജീവിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ പോയി, അങ്ങനെ ബുർദ ചെല്ലാൻ തുടങ്ങി, പേറ്റ് നോവെടുത്ത് പെണ്ണങ്ങനെ പൊളയുന്നുണ്ടുള്ളില്. കുറെ കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ പ്രായം ചെന്ന വല്യമ്മ പുറത്തേക്ക് വരുന്നു, നിർത്തി മുസ്ലിയാരെ നിർത്തി, എന്തേന്ന് ചോദിച്ചു. അതായത് കൊണ്ട് പെറ്റു കഴിഞ്ഞു, ഇനി ചൊല്ലേണ്ടതില്ല, ഇനി ചൊല്ലിയാലെന്താ, ഒരു വരിയും കൂടി അങ്ങ് രണ്ടു വരി അങ്ങ് കൂടി ചൊല്ലിയാലോ ആ ബാക്കിയുള്ള ഗർഭപാത്രം അടക്കം പുറത്തു വരും, അത്ര പവറാണ് അതിന്. പക്ഷെ ഇന്നുണ്ടോ? ഇന്നില്ല. ഇനി ആ കാലം തിരിച്ചു വരുമോ? തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ മുസ്യാക്കന്മാരുതാ കാന്തപുരമതാ, പിന്നെ ഫറൂഖ് ചുങ്കത്ത് ഹോസ്പിറ്റൽ ഉണ്ടാക്കി, ക്രസന്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പൂനൂരിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, അവിടെ പല റൂമുകളെ കൂട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഹോസ്പിറ്റൽ. എന്നാൽ എന്ത് വേണം? ബദർമാല ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ, അവിടെ 2-3 മൗലിയന്മാരും ഒരു ഡെസ്കും, എന്നിട്ട് ഗർഭിണിയെ കൊണ്ടുവന്ന ആ കിടത്തിന്നറിയാം, മൗലിയന്മാർ അങ്ങനെ പാടുക, അവിടുന്ന് പ്രസവിച്ചില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ റൂമ് ബുർദ ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ, അവിടെ 3 മൗലിയന്മാരിങ്ങനെ പാടു തന്നെ അവിടുന്ന് പേച്ചാലേ പിന്നെ എന്തുണ്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ടതുള്ളൂ, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് എന്താ അതിൽ വിശ്വാസമല്ല? ഇന്നും അടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു, ഊർജാസ്വാദന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു, പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പവർ. എന്നിട്ടിപ്പോ ആ അമാനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, പട്ടുവം അമാനി തളിപ്പറമ്പിനടുത്ത്, അയാള് ആ പഴയ കാലത്ത് അനുസ്മരിച്ചുകൊണ്ട് സ്വപ്നം കാണുകയാണ്, ഇനി ആ കാലം എന്തെങ്കിലും തിരിച്ചു വരും. ഒന്ന് കേട്ടോ നിങ്ങള്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടില്ലേ? അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത് എന്ത്, എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടില്ലേ? അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത് എന്ത്, എത്ര സുന്ദരമായൊരു കാലമാണ്. പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാ മാല മൗലിദ്, ആ ചിന്ത പേച്ച ചിന്തയാണ് നല്ല ഉപ്പര് പറയണത്. നല്ല കാലായിരുന്നു, ഏയ് നല്ല കാലം ഇന്നും നിലനിർത്തണ്ടേ? നല്ല ചിന്തയായിരുന്നതെങ്കില് രോഗം വന്നാൽ മാല അല്ലെങ്കിൽ മൗലിദ്, അതാണ് രോഗത്തിലുള്ള ചികിത്സ, അല്ലാതെ പാരസെറ്റമോളും അതുപോലെ അസുഗന്ധാരിഷ്ടവും അല്ലെങ്കിൽ മറ്റേ ജർമ്മൻ ഹോമിയോ ഒന്നും അല്ല. അന്നത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ മാല ചെല്ലുക, മൗലിദ് ചെല്ലുക.
അതായിരുന്നു അന്നത്തെ ചികിത്സ. പ്രസവവേദന എടുത്താൽ നഫീസത്ത് മാല, ഞാൻ നേരത്തെ പറഞ്ഞ ബദർമാല, പിന്നെ നഫീസത്ത് മാല, പിന്നെന്താ ബുർദ, ഇത് മൂന്നുമായിരുന്നു പ്രസവ സ്പെഷ്യൽ. ഇപ്പൊ അത് മൂന്നുമില്ല. മൂപ്പര് സ്വപ്നം കാണുകയാണ്, എന്തൊരു നല്ല കാലം, സുന്ദരമായ കാലം. അതിഞ്ഞ് തിരിച്ചു വരൂല്ല മുസ്യാരെ, തിരിച്ചു വരാൻ മുജാഹിദ്.